ഓർത്തോളീൻ ഓർത്തോളീൻ വിശ്വാസികളെ, പ്രത്യേകിച്ച് ജാമിയിലും മദീനത്തുലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആരുടെയും ചട്ടുകങ്ങളാകേണ്ടവരല്ല. നിങ്ങൾ ഈ വഴി പിന്തുടരേണ്ടവരാണ്, നിങ്ങൾ ഈ വഴി പിന്തുടരേണ്ടവരാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ, നമുക്ക് രോമാഞ്ചമാകെ ഈ ചരിത്രമാണ്. നിങ്ങൾ നോക്കി എന്താ ഉണ്ടായത്. ഇമാം ബുഖാരി പ്രാർത്ഥിച്ചു, കാരണം അദ്ദേഹം മദ്ലൂമാണ്, എല്ലാവരാലും ആക്ഷേപിക്കപ്പെട്ട ആളാണ്. അപ്രാർത്ഥന സ്വീകരിച്ചു പടച്ചോൻ. അപ്പൊ തന്നെ എന്തേ അദ്ദേഹത്തിന്റെ മഹത്വം, അതാണ് പടച്ചോൻ സ്വീകരിച്ചാ മതി. ഈ ചരിത്രത്തിൽ നിന്ന് മൂന്ന് പാഠം പറഞ്ഞോട്ടെ ഞാന്. ഒന്ന്, പണ്ഡിതന്മാരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും ഗുരു ശിഷ്യ ബന്ധത്തിൽ അസൂയ വരാം, വന്നിട്ടുണ്ട് എന്ന തെളിവ്. ഒന്ന്. രണ്ട്, എത്ര തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടാലും ആ വ്യക്തി പരിശുദ്ധനാണെങ്കിൽ അയാള് തന്നെ ആയിരിക്കും ലോകത്ത് ഫേമസ്. മുഹമ്മദ് യഹ്യാ തുഹ്ലിയെ ലോകം ഓർത്തിട്ടുണ്ടോ ഈ പറയുമ്പോഴല്ലാതെ? മറിച്ച് ഇമാം ബുഖാരിയെ ലോക മുസ്ലിമീങ്ങളുടെ നെഞ്ചകത്തു നിന്ന് മറന്നു പോകുമോ? സഹീഹ് ബുഖാരി എന്ന് പറയുമ്പോ ആ മഹാനുഭാവനെ ഓർക്കാത്തവരുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നതാണ്. രണ്ട്, പ്രചരണങ്ങൾ എത്ര നടത്തിയാലും ഒരു കാലഘട്ടത്തിൽ സത്യം വിളിക്കു വരും, കൃത്യമാകും. സെൽസബിയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഓർക്കണം, ഇസ്ലാമാ നമുക്ക് വലുത്, ദീന വലുത്. ഉദ്ഖുലു ഫിസ്സിൽ നിക്കാഫ, തെറ്റിദ്ധരിച്ചവരോട് ഞാന് എന്റെ ഒരു പൊതുപ്രകൃതം. ഞാനത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരാളോടും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആദർശത്തിന്റെ പേരിൽ നിങ്ങൾക്കറിയാം, ആരായാലും ഇനി ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ ഇതിനെതിരെ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ദീന് പറഞ്ഞിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അയാൾ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ആദർശപരമായുള്ള ഈ പരസ്പരമുള്ള ചർച്ചകളും അതുപോലുള്ള കാര്യങ്ങളും ആ വിഷയത്തിലുള്ള കടുംപിടുത്തവുമല്ലാതെ വ്യക്തിപരമായി നമുക്ക് ആരോടല്ലത്? സ്നേഹിച്ചവരൊക്കെ അകന്നു പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കേറെ പ്രിയപ്പെട്ടവർ എന്നെ കാണണ്ട എന്ന് വരെ പറഞ്ഞു. എന്തേ കാരണം? ജിന്നിനോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് തേടാം എന്ന് പറയുന്നവർ, താങ്കൾ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നവർ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടാവും. ഇത് പ്രവർത്തകർ പോലും അനുഭവിക്കുന്നുണ്ടാവും. അതട വരുന്ന ജിന്നൂരി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തിന്റെ പേരിലാണ് അവരെ ജിന്നുകൾ എന്ന് വിളിച്ചത്? മനുഷ്യർ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ല സൃഷ്ടിച്ചു എന്നുറപ്പുള്ള ആ ജിന്നുകളിൽ വിശ്വസത്തിന്റെ പേരിലാണോ? ആ ജിന്നുകളുടെ കഴിവ് ഖുർആനിലും സുന്നത്തിലും ഉള്ളതുപോലെ അംഗീകരിച്ചതിന്റെ പേരിലാണോ? അവർ മനുഷ്യ ജീവിതത്തിൽ ഇത്രത്തോളം ഇടപെടും, അത്രത്തോളം വിശ്വസത്തിന്റെ പേരിലാണോ? ആണോ? ഖുർആനിലും സുന്നത്തിലും സച്ചരിതരായ സലഫുകൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ രേഖകളിലും ഉള്ളതെന്തോ അത് വിശ്വസത്തിന്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളെ ജിന്നൂരികൾ എന്ന് വിളിച്ചത്? ഒരു കാലഘട്ടത്തിൽ മടപൂരികൾ വിളിക്കുകയും അവരോടൊപ്പം ചേർന്ന് കെ ജെയുടെ കെ എൻ എമ്മിന്റെ നാമേറെ സ്നേഹിച്ച പണ്ഡിതന്മാരും അവരോടൊപ്പം ചേർന്ന യുവപ്രബോധകരും ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞങ്ങൾ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അവരുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യനേക്കാളും ജിന്നുകൾക്ക് കഴിവുണ്ടെന്നും ജിന്നുകളെക്കാളും മലക്കുകൾക്ക് കഴിവുണ്ടെന്നും ഖുർആൻ പറഞ്ഞോ, സുന്നത്ത് പറഞ്ഞോ, സലഫുകൾ മനസ്സിലാക്കി. നിങ്ങൾ എന്തേ ഞങ്ങളെ മലക്കൂരികൾ എന്ന് വിളിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എവിടെ എത്തി? എന്താ നമ്മൾ പറയുന്നത്? എന്തിനാണ് നമ്മളവരെ ആക്ഷേപിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നമ്മളവരെ ആക്ഷേപിക്കുന്നത്? എന്തിന്റെ പേരിലാണ്? റസൂലിനെ മജ്നൂൺ എന്ന് വിളിച്ചപ്പോ അല്ല പറയാ, അല്ലാണ് നബി. നാട്ടുകാരതൊക്കെ പറഞ്ഞോട്ടെ, സൂറത്ത് ഖലമിലെ 4-ാമത്തെ വചന. എന്തൊരാശ്വാസ വചന! നിങ്ങൾ നല്ല മനുഷ്യനാ, നിങ്ങളെ എനിക്കറിയാവുന്ന പോലെ ലോകത്ത് വേറൊരാക്കറിയോ? നിങ്ങളുടെ ഉള്ളും പുറവും അറിയുന്ന നാഥനാൽ അല്ലയാ പറയുന്നത്? ആ അല്ല പറഞ്ഞാ മതി, ആ അല്ല പറഞ്ഞാ മതി, ആ അല്ല പറഞ്ഞാ മതി അല്ലേ? ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കി പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ആമുഖം ഉണ്ടല്ലോ, ആ ആമുഖം നിങ്ങളും ഞാനും ചിന്തിക്കണം. ഈ ആമുഖം ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ ആമുഖം നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഇത് എന്റെ വാക്കുകളായി നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് ആധികാരികമായ തെളിവുകൾ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു ബുഖാരിയുടെ കഥ എവിടെയുണ്ട്? മുഖദ്ദിമയിൽ തന്നെയാണ്. ഇബ്നു ഹജ്ർ അസ്ഖലാനിയുടെ ഫതുൽ ബാരിയുടെ മുഖദ്ദിമയിലാണ്. മറ്റേത് ഉമരി സാഹിബിന്റെ സെൽസബീലിലാണ്. സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. കേരളക്കരയിൽ സലഫി പ്രസ്ഥാനം ഒരു 100 കാലം പ്രവർത്തിച്ചു.
ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലം ഇ കെ മൗലവി ഓതിയ രണ്ട് ഖുർആനിക വചനങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോ അക്കാലഘട്ടത്തിലെ പൗരോഹിത്യം ചോദിച്ചു, അത് ഖുർആനല്ലേ? ഞങ്ങൾ ചോദിച്ച ദലീല. ഓലെ ദലീൽ എന്താ? പണ്ഡിതന്മാരുടെ കാലകീലകളും കേട്ട് കേൾവികളും ഉൾക്കൊള്ളുന്നത് ഖുർആൻ അവർ ദലീലായി അംഗീകരിച്ചിട്ടില്ല. എന്നാ മുജാഹിദുകൾ അതാണോ? മുജാഹിദുകൾ അതല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ മനസ്സിലാക്കിയ പൂർവ സൂരികൾ എന്നത് വളരെ പ്രധാനമാണ്. എന്നത് വളരെ പ്രധാനമാണ്. ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കണമെന്നാണ് നമ്മൾ ലോകത്തോട് പറയുന്നത് അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചോ, കേരളത്തിലെ ജമിയത്തുലമ അഹ്ലുസുന്നത്തുൽ ജമാ അതായിരുന്നു നമ്മുടെ പേര്. 1924 അല്ലേ 1926 സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടായത്. സമസ്ത കേരള ജമിയത്തുലമ ഉണ്ടായത് മുജാഹിദുകളുടെ ജമിയത്തുലമ ഉണ്ടായ പോലെയാ അല്ല. കാരണം മുജാഹിദുകൾ ജമിയത്തുലമ ഉണ്ടാക്കാൻ വേണ്ടി ഓതിയ ആയത്ത് ഏതാ? സൂറത്ത് ആലി ഇംറാനിലെ 2:104-110. നിങ്ങളിൽ നിന്ന് ഓർത്തോളി, നിങ്ങളിൽ നിന്നൊരു സംഘടന ഉണ്ടാകട്ടെ എന്നല്ല, അല്ല അല്ല, നിങ്ങളിൽ നിന്നൊരു പ്രസിഡന്റ് ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു സെക്രട്ടറി ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു ഖജാഞ്ചി ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാകട്ടെ എന്നല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ സമൂഹം, അതാണ് ഒരു ഉത്തമ ജനറേഷൻ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് അന്നാസ് മാസ് പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന്. ഉമർ ബിൻ ഖത്താബ് അമാനുവലിന്റെ പരിഭാഷകൾ എടുത്തു വായിക്ക് സൂറത്ത് ആലി ഇംറാൻ 104-110 തഫ്സീർ. അമാനുവലി പറയണേ, ഉമർ ബിൻ ഖത്താബ് സമൂഹത്തെ അഭിഹരിച്ചു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് നീതിയുടെ മൗലോദാഹരണം. അദ്ദേഹം ജനങ്ങളെ സമീപിച്ച് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഖൈറു ഉമ്മത്താകാൻ ആഗ്രഹമുണ്ടോ? സത് സ്വന്തടങ്കം പറഞ്ഞു, അതേ അതേ അമീറുൽ മുഅ്മിനീൻ അബൂ ഉമർ ബിൻ ഖത്താബ്. എന്നാൽ അല്ലാഹ് പറഞ്ഞ രണ്ട് കണ്ടീഷൻ, മൂന്ന് കണ്ടീഷൻ ഉണ്ടല്ലോ. ഒന്ന് മുഅ്മിൻ ആവുക, രണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് ബഅളും ഔലിയാ ബഅലിൻ യഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സൂറത്തു തൗബ 9:71 വചന ആയത്തിന്റെ തുടക്കം ഒന്ന് ശ്രദ്ധിച്ചേ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് ബഅളും ഔലിയാ ബഅലിൻ, സത്യവിശ്വാസിയായ മുഹമ്മദും സത്യവിശ്വാസിയായ ബഷീറും സത്യവിശ്വാസിയായ ഷെരീഫും സത്യവിശ്വാസിയായ സുബൈറും, ഇവരൊക്കെ ആരാണ്? നിങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്. നിങ്ങൾ പരസ്പരം ആരാണ്? നിങ്ങൾ മിത്രങ്ങളാണ്, കടിച്ചു കീറുന്ന ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ മിത്രങ്ങളുടെ പ്രത്യേകത എന്താ? മിത്രങ്ങളാണ് എന്നത് കൊണ്ട് സ്വന്തം സുഹൃത്തിന്റെ തെറ്റ് മൂടി വെക്കുന്ന അല്ല, ചൂണ്ടിക്കാണിക്കും എന്നാണ്. അതാ നമ്മുടെ ക്വാളിറ്റി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി. ഉമർ ബിൻ ഖത്താബ് തന്നെ പറഞ്ഞ അതാ, എങ്കിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരാണ്. എനിക്കുള്ള ഒരു സംശയം, നേതൃത്വം തെറ്റ് ചെയ്താൽ അത് മിണ്ടരുത് എന്നൊരു വല്ല ഹദീസ് ഉണ്ടോ? വല്ല ആയത്തുണ്ടോ? തെറ്റുകൾ പരസ്പരം പറയരുത്, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടോ? എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ചരിത്ര സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സംഭവം ഉണ്ടായി. ഉന്നത കുലജാതയായ ഒരു പെണ്ണിന്റെ കൈമുറിക്കാൻ നബി ഓർഡർ ഇടുകയാണ്. ആളും തരവും കൊട്ടാരവും സമൂഹവും നാട്ടുകാരെന്ന് വിചാരിക്കും, ഉന്നത കുലജാതയല്ലേ എന്നൊന്നും വിചാരിച്ചില്ല. അപ്പോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ധൈര്യമുള്ളൂ, കാരണം നബിക്ക് അത്ര പ്രിയങ്കരനാണ് അടിമയായ ഉസാമത്ത് ബിൻ സെയ്ദ്. സാധാരണക്കാരോടായിരുന്നു നബിക്ക് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിച്ചതിൽ മൂന്ന് അടിമകള്, നബിയുടെ ഖബർ കുഴിച്ചതിൽ അടിമകള്, എന്തേന അടിമകളായിരുന്നു റസൂലുള്ളാഹിന്റെ ചുറ്റില്. നബിയുടെ ഷോൾഡറിൽ ചവിട്ടിയ ബിലാല് കയറിയത്. അങ്ങനെ ഉന്നതമായ സ്ഥാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ ആരാത്, ആരെ കൈമുറിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്? ആരെ കൈമുറിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്? ഒരു ഉന്നത പോലെ ജാതിയല്ലേ ആ ഗോത്രത്തിന്, അതൊരു മോശമല്ലേ നബിയേ? ശരിയാണല്ലോ, സമൂഹത്തിലെ നമ്മളൊരു ഉന്നത കുലജാതയെ മോശമാക്കണ്ട. ഉസാമ അജി പറയുന്നവരെ എനിക്ക് ഉൾക്കായി ചേട്ടിയില്ല എന്ന് നബി പറഞ്ഞില്ല. കണ്ണങ്ങിട്ട് ചുവന്ന് തുടുത്തു, ധാർമ്മിക രോക്ഷമുണ്ട്. ഉസാമ, അല്ലാഹു നടപ്പാക്കാൻ പറഞ്ഞ നീതിക്കെതിരെ നീ എന്നോട് സംസാരിക്കുകയോ? ബനൂ ഇസ്രായേലുകൾക്ക് സംഭവിച്ചത് ഇതാണ് ഉസാമ. അവരിലെ ഉന്നതന്മാർ തെറ്റ് ചെയ്താൽ അതിനെതിരെ ശബ്ദിക്കാതെ അവരിൽ അധികാരമില്ലാത്ത ന്യൂനപക്ഷത്തെയും സാധാരണക്കാരെയും പീഡിപ്പിക്കുന്നതിന് അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ചൊരു തലമുറ മരിച്ചു നയിച്ചു പോയി ഉസാമ. ഈ നബിവചനത്തിലാ ഞങ്ങളെ വിശ്വാസം, ഈ നബിവചനത്തിൽ. അതിനെ നെഞ്ചിലേറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പോ ആളും തരൂ നോക്കിയല്ല, ധർമാധർമ്മങ്ങൾ നോക്കിയ വിധി. അങ്ങനെ തന്നെയല്ലേ നബി പറഞ്ഞ് നിങ്ങളിൽ നിന്നൊരു തിന്മ നിങ്ങൾ കണ്ടാൽ, നിങ്ങളെ പുറത്തുള്ളതല്ല. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് ഞാൻ അവസാനം ചോദിക്കേണ്ടത്, ഇപ്പൊ ചോദിച്ചോട്ടെ. ഖുർആനും സുന്നത്തും അല്ല കാന്തപുരം പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് സമസ്തക്കാർ പറഞ്ഞാൽ കേന്ദ്രം പ്രതിഷേധിക്കും, എതിർക്കും. നമ്മുടെ ഒരു പൊതുരീതി അനുസരിച്ച് എതിർക്കുന്നാണ് നമുക്കൊക്കെ എല്ലാവർക്കും പറയാനുള്ളത്, അല്ലേ? അല്ലേ, സനദില്ലാത്തൊരു മുടി കൊണ്ടുവന്നപ്പോ ഹദീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നില്ലേ നമ്മൾ സ്വീകരിച്ച് കാടലക്ക്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറയാണേ, അമീർ പറഞ്ഞ സ്വീകരിക്കൂ, ഖുർആനും സുന്നത്തും അനുസരിക്കൂല. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് വേറെ വിഷയം. കാരണം അവരെ ശൂറ കൂടിയിട്ടാണ് തൗഹീദും ശിർക്കും തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഖുർആനും സുന്നത്തും നോക്കിയല്ല. അല്ല, ആളും തരവും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കി ശിർക്കും തൗഹീദും തീരുമാനിക്കും. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി അല്ല തൗഹീദും ശിർക്കും ഖുറാഫാത്തും എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കിയല്ല ഇവിടെ ബിദഅത്തിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചുമുള്ള ചർച്ചകൾ. അധികാരത്തിന്റെ കൂടെ എത്ര പേരുണ്ട്, അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് ന്യൂനപക്ഷ ഭൂരിപക്ഷം നോക്കിയല്ല സത്യവും ധർമ്മവും ന്യായവും നമ്മൾ തീരുമാനിക്കുന്നത്. എന്റെ ചോദ്യം, ഖുർആനും സുന്നത്തും അല്ല ഈ സംഘടന പറയുന്നതാണ് വലുത് എന്ന് ഇതര സംഘടനകൾ പറഞ്ഞാൽ മുജാഹിദുകൾ എതിർക്കുമോ? എങ്കിൽ മുജാഹിദിലെ ചിലർ ഖുർആനും സുന്നത്തും അല്ല കേന്ദ്രം എന്തു പറഞ്ഞു അതാ സ്വീകരിക്കണ്ട്, ഖുർആനും സുന്നത്തും നോക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? മറ്റുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ, അതേ വാദം നമ്മൾക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കണമെന്നോ? എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാകാത്തോണ്ട ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടായോ? ഉണ്ടായി, ഒരുപാട് സംഭവങ്ങൾ, ധാരാളമായ കാര്യങ്ങൾ. അതിന് നിങ്ങൾ നോക്കെ ഈ അടുത്ത കാലത്ത്, അത് പറയുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. കൊട്ടപ്പുറം വാദപരിവാൻ നടന്നപ്പോ എപ്പിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിരുന്നു ഇല്ല? കുട്ടിച്ചിറ വാദപരിവാദം ഉണ്ടായപ്പോ, പൂനൂര് വാദപരിവാദം ഉണ്ടായപ്പോ സുന്നികൾ പരാജയപ്പെടുകയാണ്, മഹല്ലുകളെ കൊന്നടങ്ങ മുജാഹിദാകുകയാണ്. കേരളത്തിൽ മൂവാറ്റുപുഴ വാദപ്രതിവാദം ഒഴികെ എല്ലാ വാദപ്രതിവാദങ്ങളും നമുക്ക് വൻ വിജയമായിരുന്നു. മൂവാറ്റുപുഴയിൽ പങ്കെടുത്ത അതേ വ്യക്തികൾ അതല്ലാത്ത വാദപ്രതിവാദത്തിൽ പങ്കെടുത്തപ്പോഴും വലിയ വിജയമാണ് നമുക്കുണ്ടായത്. കാരണം അന്നവർ ഹക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല, ഹക്കിലായിരുന്നു. എന്റെ ചോദ്യം, സമസ്തക്കാര് നാളിതുവരെ ഉസങ്കടിയിലെ വാദപ്രതിവാദം എ പി സുന്നികൾക്ക് ആഘോഷമായോ? ഇനി മുതൽ ഞങ്ങളുടെ ആഘോഷ കാലഘട്ടമാണ് എന്നവർ പ്രഖ്യാപിച്ചോ? മൂവാറ്റുപുഴ വാദപരിവാദം നടന്നപ്പോ അവരത് പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങളുടെ കാലമാണ്, ഇനി ഞങ്ങളുടെ കാലമാണ്, ഇനി ഞങ്ങളുടെ സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കട്ടെ, ഇത് ഞങ്ങളുടെ കാലമാണ് എന്ന് മണ്ണാർക്കാട് വാദപരിവാദത്തെ പറ്റി പറഞ്ഞില്ല. സക്കരിയ സലായി പങ്കെടുത്ത ഒരൊറ്റ വാദപരിവാദത്തെ കുറിച്ചും ആധുനികമായി ഞാൻ പറയുന്നത്, എ പി അബ്ദുൽ ഖാദർ മൗലവി എത്ര വാദപ്രതിവാദത്തിന് ചെറിയ മുണ്ടം, അബ്ദുൽ ഹമീദ് മദനി എത്ര വാദപ്രതിവാദത്തിന് അത് തോറ്റു, അത് പരാജയപ്പെട്ടു എന്ന് സത്യത്തിന്റെ വിരോധിയായ സുല്ലമി അല്ലാതെ ഇത് പറഞ്ഞിട്ടില്ല. നേരമറിച്ച് ആ വാദപ്രതിവാദത്തെ കുറിച്ച് പോലും സമസ്തക്കാർ ഇതുവരെ കൊള്ളാത്ത ഊറ്റവും ആനന്ദവും സന്തോഷവും. എന്തേ കൂട്ടരെ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിനുണ്ടായി. ആ ഭാഗം നിങ്ങൾ ക്ലിപ്പിങ്ങിലൂടെ ഒന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ലോക മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രത്യേകിച്ച് കേരളക്കാരായ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾക്ക് അതിന്റെ എല്ലാം പ്രതിഫലവും അതിന്റെ എല്ലാ സ്വഭാവവും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാണ്. ഇത് ഞങ്ങളുടെ ആഘോഷമാണ്, ഇത് ഇവിടെ നിന്നോട്ട് ഞങ്ങളുടെ കാലമാണ്, ഞങ്ങളെ മുസ്ലിക്കാക്കിയതിന്റെ തിക്തഫലം അല്ലാഹു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ദുനിയാവും തന്നെ. സഹോദരങ്ങളെ, ഇത് ഞങ്ങളുടെ ആഘോഷമാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കാലമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആ പദം മാത്രം വെച്ചുകൊണ്ട് ചോദിച്ചോട്ടെ, ഇത് ഞങ്ങളുടെ ആഘോഷത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞത്
2004 മണ്ണാർക്കാട് അല്ല അവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1971 സെൽസബീരിൽ ഒരു മുസ്ലിയാരുടെ ഈ വിഷയത്തിലെ ഇബാദല്ല ഞങ്ങൾക്ക് തെളിവാണ് എന്ന് പറഞ്ഞിട്ട് പാലത്തദ്റൈമാ മദനി എന്ന കൊച്ചു വിദ്യാർത്ഥി മദീനത്തുൽ ഉലൂമിന്റെ കുസുമമായി വളർന്ന് അന്ന് മറുപടി കൊടുത്തപ്പോ ആ മറുപടി കേട്ടിട്ടാണോ ഇത് ഞങ്ങളുടെ ആഘോഷ കാലഘട്ടമാണ് എന്ന് പറഞ്ഞത്? അല്ല അല്ല, ഉസംഗടിയിലെ വാദപ്രതിവാദമാണോ? ഇടമുട്ടത്ത് മുട്ടിപ്പോയ ഇടമുട്ടം വാദപ്രതിവാദത്തിന് ശേഷമാണോ? ഇനി ഞങ്ങളുടെ ആഘോഷ കാലഘട്ടമാണ്, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഘട്ടമാണ്. ഏത് മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ നാളിതുവരെ സെലഫികൾ പറയാത്ത കാര്യം ഇവിടെ ചില ആളുകൾ പറഞ്ഞു കളഞ്ഞു, അത് ഞങ്ങളുടെ ആഘോഷമാണ്, സന്തോഷമാണ് എന്ന് പറയുന്നു. ബാക്കിയൊന്ന് കേട്ടോളി. ഞങ്ങൾ ആഘോഷിക്കട്ടെ, ഇത് തൗഹീദ് അജഞ്ചലമാണെന്ന് നിങ്ങളെ ക്യാമ്പയിൻ കേരളത്തിൽ കഴിയുമ്പോഴോടെ ഈമാനുള്ള ഒറ്റയാളും വഹാബി ഉണ്ടാവില്ല. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ. ഇത് ഏതിനു ശേഷം ആ രണ്ട് ക്ലിപ്പിങ്ങും മൂവാറ്റുപുഴ വാദപ്രതിവാദം വിസ്തരിച്ചുകൊണ്ടുള്ള ഹുസൈനിന്റെ പ്രസംഗ പത്തുകൊല്ലം മുമ്പുള്ള എന്തേ കൂട്ടരെ ഇങ്ങനെ ആഘോഷിക്കാൻ, എന്തേ കൂട്ടരെ അവർക്ക് ഇത്ര ആഘോഷിക്കാൻ കിട്ടിയത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ആഘോഷത്തിന് അവസരം നൽകിയവർ ബഹുമാനനായ പണ്ഡിത കേസരി, പാവപ്പെട്ട മനുഷ്യനില്ലേ അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന റോട്ടിലിറങ്ങി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാകാതെ റബ്ബിലേക്ക് വിട്ട ആ മഹാപണ്ഡിത കേസരിയില്ലേ, അദ്ദേഹം പങ്കെടുത്തതിനെയാണോ വാദപ്രതിവാദത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ജബ്ബാർ മൗലവിയെ പോലെയുള്ള ആളുകളെ കുറിച്ച് അവർ പറഞ്ഞതോ? അത് നമ്മൾ ഗൗരവമായി കേൾക്കേണ്ടതാണ്. ആ ഭാഗവും നിങ്ങൾക്ക് ക്ലിപ്പിംഗിൽ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, ഏത് മൂവാറ്റുപുഴയിലെ രണ്ടാമത്തെ ചോദ്യം, അല്ല കായക്കൊടി, നിങ്ങളുടെ നേതാവായ ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നു ശിർക്കല്ല, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? ആ ചോദ്യം കേട്ടു. ഏതായാലും ഇപ്പോൾ പറഞ്ഞതെന്താ, യാ ഇബാദല്ലാഹി അഴീനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാലാകട്ടെ, ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്തെ ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളുടെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം, ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ ഉത്സവം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവിസക്കാഫി ഉസ്താദ്, മണിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളുടെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളായിരുന്നു പറയുന്നത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു, അഭൗതികമായ തേട്ടം അതിനില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു, ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയും. ഇതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം. എന്താ കായക്കുടിന്റെ മറുപടി എന്നറിയോ? ഒരു മടിയുമില്ലാതെ അയാൾ പറഞ്ഞു, അയാൾ പണ്ടേ മുശ്രിക്കായിരുന്നു. ജബ്ബാർ പണ്ടേ മുശ്രിക്കായിരുന്നത്രേ. അതിനെ സെൻസിംഗ് പത്രത്തിന്റെ ഉദ്ധരണിയോട് കൂടെയാണ് അയാൾ പറഞ്ഞത്. പറഞ്ഞപ്പോ നമ്മളെ സദസ് തെക്കിവീർ ചെല്ലീ. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ തെക്കിവീർ തൊഴിലാളികളെ, ഇന്നലെ കോടം പോയ വന്ന് നോക്കുമ്പോ മുജാഹിദികൾ ആ തെക്കിബീർ ചൊല്ല ആദ്യം തന്നെ ഒരുങ്ങി വന്നിന്. ആ മാറ്റങ്ങളുണ്ട്, ശരിയാക്കി തരാ. ഇരിക്കട്ടെ,
പണ്ടേ മുശ്രിക്കാൻ പറയുന്നത് കേട്ടോ, നമ്മൾ ആഘോഷിക്കുന്ന ഭാഗം ഞങ്ങൾ പറയില്ലാന്നല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ് സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായക് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ദൈവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി, ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. നല്ല മട്ടായി ജബ്ബാർ മുശ്രിക്ക്. അതോടൊപ്പം സക്കരിയൊക്കെ പോയി അളവാദത്തില. സക്കരിയാസലായും കായക്കുടിയും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലം നമുക്കെതിരെ പടപൊരുതിയില്ലേ. ഇനി കൊണ്ടുവാ സക്കരിയ കായക്കൊടിയോട് പറഞ്ഞു, കായക്കൊടിക്കാരാ, ജബ്ബാർ മൗലവിയല്ലേ നമുക്ക് സംവാദത്തിന് നേതൃത്വം നൽകിയത്, ആ ജബ്ബാറിനെ മുശ്രിക്കാക്കിയില്ലേ നിങ്ങൾ, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്, വാറ്റുപുഴയിൽ പോയിട്ട് ഉളുപ്പില്ലാതെ മുശ്രിക്കാക്കിയത് എന്തിനാ? സഹോദരങ്ങളെ, എ പി സുന്നികൾ വരെ ഞെട്ടിപ്പോയി എന്നാ പറയുന്നു. കാരണം നാളിതുവരെയുള്ള ഈ ആളുകളുമായി മുജാഹിദുകളുമായുള്ള വാദപ്രതിവാദത്തിൽ ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല. കായക്കൊടി പറഞ്ഞു കളഞ്ഞു എന്നാണ്, പണ്ടേ ഞങ്ങളെ ദേഹത്തെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. അപ്പൊ അശ്വനിയുടെ അടുത്ത ചോദ്യം എന്താ അറിയോ, മൂവാറ്റുപുഴയിൽ അങ്ങ് കുന്നത്തേരിയിലെ മുശ്രിക്കായ ജബ്ബാർ മൗലവിയാണോ തലശ്ശേരി വാദപ്രതിവാദത്തിന് നിങ്ങൾ കൊണ്ടുവന്നത്? ആലോചിക്കണം. ഇത് ഈ ഒരൊറ്റ ക്ലിപ്പിങ്ങിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ സമസ്തക്കാർ എത്ര ആഘോഷിച്ചത്? സക്കരിയ സുലൈമാന്റെ ക്ലിപ്പിംഗ് കിട്ട, ജബ്ബാർ മൗലവിന്റെ ക്ലിപ്പിംഗ് കിട്ട, ഹുസൈൻ സലഫിന്റെ ക്ലിപ്പിംഗ് കിട്ട, ഇവരാരെങ്കിലും പങ്കെടുത്ത ഖണ്ഡന മണ്ഡലം കൊടുത്തിട്ട എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ ഇല്ലാത്ത ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം? ആദർശത്തിന്റെ പാപ്പരച്ചം കൊണ്ട അല്ല, ആദർശം ഉൾക്കൊള്ളാതെ പോയ ചില ആളുകൾ ഇതിനെ നശിപ്പിക്കാൻ അറിഞ്ഞോ അറിയോ ഇറങ്ങി പുറപ്പെട്ടുണ്ടായ ദുരന്ത. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ സമസ്തക്കാർക്കൊന്നും ആനന്ദിക്കാനോ ആഘോഷിക്കാനോ ഒരു വകുപ്പ് ഇവിടെ ഇല്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നിങ്ങൾ ആഘോഷിക്കാതെ വാദപ്രതിവാദത്തിൽ പങ്കെടുത്തോലുണ്ടല്ലോ, ഞെട്ടലോടെ ഉൾക്കിടലത്തോടെ നിങ്ങൾ ഓർത്ത കുറെ പണ്ഡിതന്മാര് അവരിപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഇതാണ് കഴിഞ്ഞോട്ടെ, മനസ്സിലായോ? നിങ്ങൾക്കിപ്പൊ ഇവരെ മുമ്പിൽ പോകാനല്ലേ ആനന്ദവും സന്തോഷവും? കാരണം ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാം, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കല്ലേ, ഇമാം നബി മുശ്രിക്കല്ലേ? കാരണം മണ്ണാർക്കാട് മുഖാമുഖത്തിൽ ഇവരിതിലേക്ക് എത്തിക്കായിരുന്നു അവരുടെ ഉദ്ദേശം. ഇത് ഇമാം നബിയെയും ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ഒക്കെ മുശ്രിക്കാക്കുന്നവരാണ് ഇവർ. എന്നിട്ട് എന്തുണ്ടായി ഞങ്ങൾ വിചാരിച്ച്? ഇപ്പൊ സുന്നികൾ ഇപ്പൊ തിരുവനന്തപുരത്ത് നൈനാർ പാർക്കിലൊക്കെ പേരോട് വന്നിട്ട് പ്രസംഗിച്ച് എന്തറിയോ, ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരായിരുന്നു ആര്? മുജാഹിദുകളെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങളെ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരെ ഇവരെ മുശ്രിക്കാക്കി. എന്നിട്ട് ഇവരെ ചോദ്യം എന്തറിയോ, സാധാരണക്കാരെ നമ്മളെ മുശ്രിക്കാക്കാൻ ഇവർക്ക് മടിയില്ല, എന്തിനധികം നമ്മുടെ ഇമാമീങ്ങളെ മുശ്രിക്കാക്കി ഇവർ നമ്മളെ മുശ്രിക്കാക്കാതിരിക്കുവോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവർ പറയണം എന്തറിയോ, ഇമാം അഹമ്മദ് നമ്പല് ശിർക്ക് ചെയ്യോ കൂട്ടരെ? അപ്പൊ സദസ് ഇല്ല. ഇമാം നബി ശിർക്ക് ചെയ്യോ കൂട്ടരെ? ഇല്ല. ഇമാം ശൗക്കാനി ശിർക്ക് ചെയ്യോ കൂട്ടരെ? ഇല്ല. ഇനി സലഫി പണ്ഡിതന്മാർ ഇതൊക്കെ പറഞ്ഞ ആളുകൾ എണ്ണീട്ട് ചോദിക്കും, ശിർക്ക് ചെയ്യോ കൂട്ടരെ? ഇല്ല. എങ്കിൽ ഇവർ മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ, മമ്രന്ദങ്ങളെ കാക്കണേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മരിച്ചുപോയ മഹാന്മാരാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുക തൗഹീദ് സ്ഥാപിക്കപ്പെടുകയാണോ ഷിർക്കിൽ ഉറച്ചു നിൽക്കുകയാണോ ചെയ്യുക? തലച്ചോറ് ഒരിത്തിരി വർക്ക് ചെയ്യുന്ന കുബുദ്ധിയില്ലാത്ത ആർക്കോ വേണ്ടി ചിന്തിക്കാത്ത നേർക്കു നേരെ ചിന്തിക്കുന്നവരെ മൂവാറ്റുപുഴ വാദപരിവാദത്തിലൂടെ ഉണ്ടായത് എന്തറിയോ, സമസ്തയിലെ
ശിർക്ക് ചെയ്യുന്നവർ അത് തൗഹീദാണെന്ന് വിശ്വസിച്ച് അഹമ്മദ് ബിൻ ഹംബലിന്റെ കൂടെ സ്വർഗത്ത് പോകാന്ന് സ്വപ്നവും കണ്ട് നാളെ നരകത്തിലേക്ക് പോകാൻ നിങ്ങളുടെ പണ്ഡിതന്മാര് കാരണം, നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ ആളുകളില്ലേ അവര് കാരണം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് സമസ്തയിൽപ്പെട്ടവർ ശിർക്കിൽ ഉറച്ചു നിൽക്കാനേ ഇത് കാരണമാകും. നിശ്ചയിക്കാൻ കഴിയോ ഈ അപകടം ഉണ്ടാക്കിയവരാരാ? ഇനി പറയൂ, ഞങ്ങളാണോ പുറത്തു നിൽക്കേണ്ടത്, അവരാണോ പുറത്തു നിൽക്കേണ്ടത്? നിങ്ങൾ തീരുമാനിക്കും. ഇനി ഇതിലെ ഏറ്റവും രസം അറിയും, ഒരു പ്രസ്ഥാനം അതിന്റെ അനുയായികളെ മുഴുവനും ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുക, നേതൃത്വത്തിന്റെ ഏത് തീരുമാനവും ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വകുപ്പ് നൽകുന്നതും സ്വന്തം അനുയായികളെ തമ്മ് തല്ലിക്കുന്നതും മഹല്ലുകൾ ഭിന്നിപ്പിക്കുന്നതിനുമാണ് ഉപകരിക്കുന്നതെങ്കിൽ നേതൃത്വത്തിന് തകരാറുണ്ട് എന്നാണോ? ഇല്ല എന്നാണോ? ഇപ്പൊ മടവൂരികളുമായി വർഷങ്ങളായി നമ്മൾ ഏറ്റുമുട്ടി, സാൽവേഷനിലും സമ്മേളനങ്ങളിലും ഒക്കെ അവർ നമുക്കെതിരെ 2022 ഓഗസ്റ്റ് 23 ഞങ്ങൾ ജിന്നിലേക്കും സീറുപാതയിലേക്കും ഈ പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടുന്നത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞവരാ അവര്. അതൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലം അവർക്ക് ക്ലിക്ക് ചെയ്തു, തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു നമ്മള്. പക്ഷേ നിങ്ങൾ നോക്ക, അക്കാലഘട്ടത്തിൽ അലി മദനി, അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ സുല്ലമി തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ മൂസ സുല്ലമി ഒക്കെ നമുക്കെതിരെ ശക്തമായി പ്രസംഗിച്ചു നടന്നു അല്ലേ? അവർ കാർക്കും അതില് എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതെന്താ? സക്കരിയ സുലൈമാനെയും കൂട്ടരെയും പുറത്താക്കിയാലേ നിങ്ങൾക്ക് തൗഹീദ് പറയാൻ ധാർമ്മികത ഉണ്ടാകൂ എന്നാ പറയും. ഈ അലിയുടെ ആഗ്രഹത്തെ കേന്ദ്രം സാധിപ്പിച്ചു കൊടുത്ത അതിന്റെ അർത്ഥം എന്താ? മടപൂരികളോട് ഇഷ്ടമുണ്ട് എന്നോ വെറുപ്പുണ്ട്? മടപൂരി നമ്മൾ പറയാം എന്റെ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണം, അതിനെന്താ ഞങ്ങൾ ചെയ്തുതരാലോ എന്ന് പറഞ്ഞാൽ ഓനോന് അനുകൂലം എന്നാണോ എതിരാണെന്നാണോ തലച്ചോറുള്ളവർ പറയാ? വി എസ് അച്യുതാനന്ദ പറഞ്ഞ വാക്കേ മറട്ടെ, അരിയാഹാരം കഴിക്കുന്നവര് പറയാ? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ എങ്ങനെ അലിമദനി പറയണത്, നിങ്ങൾക്ക് രണ്ട് നേതാക്കന്മാർക്ക് തൗഹീദ് പറയണമെങ്കിൽ സക്കറിനെയും കൂട്ടരെയും പുറത്താക്കണോ? ഞാൻ ചോദിക്കുന്നു, അലിയുടെ ഈ ആഗ്രഹത്തെ ഇപ്പൊ സാധിപ്പിച്ചതാണോ അല്ല അലിയുടെ മോഹത്തിന്റെ മുണയൊടിച്ച് മടപൂരിസത്തെ ഖബറടക്കിയതാണോ നമ്മുടെ നേതാക്കന്മാർ? നിങ്ങൾ ചിന്തിക്ക്, ഇതിന് വേറെ മേജിക്കും മുഹിജസത്വം ഒന്നും ഉണ്ടല്ലോ, ഇതിന് വേറെ കറാമത്തും കൃത്രിമവടിയൊന്നും ഉണ്ടല്ലോ ഈ ചിന്തക്ക്? ഏത് അലി പറയാനെന്ത്, സക്കരിയ സുലൈമാനെയും കൂട്ടരെയും പുറത്താക്കിയാലേ നിങ്ങൾ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാവും? അത് നമ്മുടെ നേതാക്കന്മാരെ നടപ്പാക്കി കൊടുത്താൽ മടപൂരികൾ അൽഹംദുലില്ല എന്ന് പറയുകയാണോ ചെയ്യുക? അല്ല, നേതൃത്വത്തിനെതിരെതിരെ ഇപ്പോഴങ്ങൾ ഉഷാറായത് ഞാനെന്ന. അതായത് ഈ അലി ആരാ? ഈ അലി ആരാ? അത് നിങ്ങൾക്കറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സംഘടന പിളരുന്നതിന് മുമ്പ് ഒരു അലി മദനി മറയൂരിനെ, അയാളുടെ ഒരു കേസറ്റ് 12 കൊല്ലം മുമ്പുള്ള ഒരു കേസറ്റ് ഹാജരാക്കാൻ പറ്റും? അയാൾ രണ്ട് വാക്ക് മതത്തിന്റെ പേരിൽ പറഞ്ഞേ ഇല്ല. അയാൾ ഗ്രൂപ്പിസ് ഉണ്ടാക്കാൻ റൗദത്തുൽ ഉലൂമിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്ത സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഹുസൈൻ മടവൂരിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അദ്ദേഹം നമുക്കെതിരെ തിരിഞ്ഞു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അയാള് ദീനിന് സമൂഹത്തിന് ഉപകരിക്കുന്നൊന്നും അയാൾ പറഞ്ഞില്ല. മുജാഹിദുകളെ മുശ്രിക്കാക്കി അയാൾ അങ്ങനെ നടന്നു, മുജാഹിദുകളെ ശിർക്ക് ചെയ്യുന്നു എന്നും അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നും അയാൾ വാദിച്ചു. ആ വാദങ്ങളെ നമ്മുടെ നേതാക്കന്മാർ അംഗീകരിച്ചു. ഇനി പറയൂ, തകരാറുണ്ടോ ഇല്ലേ? ഇരുവേറ്റിയിലെ എന്റെ പ്രിയങ്കരനായ പല സഹോദരന്മാരുണ്ട്, എന്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, അലിയുടെ ഓരോ ആഗ്രഹങ്ങളും അലിമദനിയിലൂടെ ഈ മടവൂർ വിഭാഗം പറയുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ നേതൃത്വം മുന്നോട്ട് പോയാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. അലി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ശാന്തമായി. അവകാശം നിങ്ങൾക്കില്ല, ആർക്കില്ല, ആർക്കില്ല. ഒന്നുകൂടി കൂട്ടട്ടെ, ഞങ്ങൾ പിപ്പിക്കു ഏൽപ്പിക്കില്ല. തൗഹീദ് പറയാനുള്ള ധാർമ്മികമായ അവകാശം ഏതുവരെ സക്കരിയനും ടീമിനും പുറത്താക്കാത്തോളം. സഹോദരങ്ങളെ, സമസ്തക്കാരായ ആളുകൾ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിനോട് പറയാൻ, ടി ആരിഫ് അലിയെയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെയും പിടിച്ചു പുറത്തിടാത്ത കാലത്തോളം നിങ്ങൾ യഥാർത്ഥ പ്രസ്ഥാനാവൂല എന്ന് സമസ്തക്കാർ ഇങ്ങനെ പ്രസംഗിക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതിങ്ങനെ സാധിപ്പിച്ചു കൊടുത്താൽ എന്താണ് അതിന്റെ അർത്ഥം? പേരോടിനെയും അലവി സഖാഫിയെയും പിടിച്ച് പുറത്തിടാത്ത കാലത്തോളം സമസ്തക്കാര് നന്നാവൂല എന്ന് വേറെ ടീം പ്രസംഗിക്കുക, ആ ആഗ്രഹം നടത്തിച്ചുകൊടുത്താൽ സമസ്തക്കെന്തോ തകരാറുണ്ട് എന്നാണോ ഇല്ല? അലിമല്ല പറഞ്ഞ എന്താണ്, സക്കരിയ സുലൈമാനെയും കൂട്ടരെയും പുറത്താക്കാത്ത കാലത്തോളം. ആ കൂട്ടരാരാ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിണ്ടാവുമല്ലോ. ഓരോരുത്തരും ഇങ്ങനെ വെട്ടി നരച്ചു പോകുമ്പോ നാള് 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 അല്ലെ, ആദ്യം ഒരാള് പിന്നെ രണ്ടാള് മൂന്നാള് നാലാള് അങ്ങനെ അങ്ങനെ പോവാണ്, അതങ്ങനെ പോവും, അതങ്ങനെ തുടരും. കാരണം അവർക്കൊക്കെ ചില അജണ്ടകളുണ്ട്. സഹോദരങ്ങളെ, അലി പറയുക, അത് നടപ്പാക്കുക. ഫലത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്?
മടപൂരികളുമായി ആദർശ തലത്തിൽ ലയനം നടന്നു കഴിഞ്ഞു. ആദർശ തലത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരുവേറ്റിക്കാരോട്, നിങ്ങളും മടപൂരികളും തമ്മിൽ വ്യത്യാസം? മലക്ക അബൗദികമാണെന്ന് സലാം സുല്ലമി വിവരക്കേട്, ജിന്നി അബൗദികമാണെന്ന് സലാം സുല്ലമി, നിങ്ങളും പറയുന്നു അത്. സീറിൽ യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ ടോപ്പ് ലീഡർമാരിൽ പലരും പറയുന്നു അത് തന്നെ. എന്ത് മനസ്സിലാക്കണോ? ശരീരവും ആസ്ഥാനവും ഒന്നായിട്ടില്ല. ആദർശം ലയിച്ച് കുളിച്ച്, അതായത് ഈ മടപൂരിസമാകുന്ന പുഴ ഒഴുകി കൈവഴിയായി കേന്നം എന്ന മഹാസ്വാത്തികന്മാർ പടുത്തുയർത്തിയ സാഗരത്തിൽ ലയിച്ചു ലയിപ്പിച്ചു. ചിന്തിക്കുക, തീർന്നില്ല. അടുത്തതോ? അതാ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉറങ്ങരുത്. ഹക്ക് വിശ്വസിക്കുന്നവരെ ഉറങ്ങരുത്. അതോടൊപ്പം ഹക്കിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് റാഹത്തായി ഉറങ്ങാം. ഹക്കിനെതിരായവർ ഇന്ന് ഉറങ്ങരുത്. ഒരു ഇരുന്ന് ചിന്തിക്കണം. അതെന്താ? അതെന്താ? മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഷിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് ആര് പറയാണ്? അലി മദനി പറയാണ്. ആ ഭാഗം നിങ്ങൾ കേൾക്കുക. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഇത് വസ്തുതയാണ്. ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക, ആരാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് എന്ന്? എന്നിട്ട് തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥനാണ്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി, ബുദ്ധിയും യുക്തിയുള്ളവരൊന്ന് ആലോചിച്ചേ. പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ നിങ്ങളിൽ ഒരാളെ ഉദ്ധരിക്കട്ടെ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ന്യായുക്തം തെളിവുദ്ധരിച്ച് പ്രസംഗിച്ചൊരു മുജാഹിദിനെ ഹാജരാക്കട്ടെ. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ശിർക്ക് ആരോപണമാണ്. ഈ ആരോപണം ശരിയല്ല എന്ന് മറുപടി കൊടുത്ത അതേ പ്രബോധകർ പറയുന്നു, അലി പറഞ്ഞതായിരുന്നു ശരി. ഞങ്ങൾ ഈ അഞ്ചെട്ട് കൊല്ലം അവർക്ക് മറുപടി കൊടുത്തത് തൗഹീദ് അറിയാതെ പിഴച്ച് ശിർക്കിലായിക്കൊണ്ടാണെന്ന് പറയാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു നൂറ്റാണ്ടിനിടയിൽ ഒരു പത്ത് കൊല്ലം ഞങ്ങൾ ശിർക്കിലായിരുന്നു, അല്ലെ 80-85 കൊല്ലം ശിർക്കിലായിരുന്നു എന്ന് ഒരു രണ്ടോ മൂന്നോ പേര് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? മഹാന്മാരായ മുജാഹിദ് പണ്ഡിതന്മാർക്ക് എന്താ തൗഹീദ് എന്ന് അറിഞ്ഞില്ല? അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഞങ്ങളല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, ഞങ്ങളല്ല നേതൃത്വത്തിനെതിരെ, ഞങ്ങളല്ല. ആരാ നിങ്ങൾ തീരുമാനിക്കും? നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ എന്താണ് പറഞ്ഞത്? ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ മർക്കസുദേവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അലീമദിനി ഉൾക്കൊള്ളുന്ന ആളുകളോട് ചോദിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഒരു ഉദ്ധരണി നാളിതുവരെ നിങ്ങളെ വെല്ലുവിളിച്ചുവല്ലോ, നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞോ? വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് നിങ്ങൾ കോതിത്തരാം. സലാം സുല്ലമി ദുർവ്യാഖ്യാനിച്ചിട്ടില്ലാത്ത ഒരു ആയത്ത്, ഖുൽ ഹാതൂ ബുർഹാനകും ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ബ്രിങ് ദ എവിഡൻസ് എന്ന് ഖുർആൻ 2:111. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഹാജരാക്കുക, നിങ്ങളെ ഹാജരാക്കുക. കുത്തുബുസമാനോട് എവിടുന്നും പ്രാർത്ഥിക്കാം എന്ന് സമസ്തക്കാർ പറയുന്നു. നമുക്ക് അവരെ ഹാജരാക്കാനും കഴിയും ഇഷ്ടം പോലെ. 10 ആള് വരും പറഞ്ഞാൽ ഈ സദസ് തന്നെ വരും കുത്തുബുസമാനോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലേ? മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ ഹാജരാകൂ എന്ന് പറഞ്ഞാൽ അം വിളിച്ചറിഞ്ഞോ നേരമെടുക്കുന്നവരെ പൊട്ടനായി നിൽക്കുക എന്നല്ലാതെ ഒരു മുജാഹിദ് ഹാജരാകൂ? ഇനി ഇതിൽ ഒരു വിഷയം കൂടി ഉണ്ട്. പിന്നെ മമ്പ്രന്ഥങ്ങളോടും മൊയ്തീൻ ശൈഖിനോടും ഒക്കെ പ്രാർത്ഥിക്കാം, സഹായം തേടാം, ഇസ്തിഗാസ നടത്താം, അത് പുണ്യമാണെന്നാണ് സമസ്തക്കാരെ വിശ്വാസം. അതവർ സ്റ്റേജ് പ്രസംഗിക്കുന്നു, പേജ് പ്രസംഗിക്കുന്നു. ഏതെങ്കിലും ഒരു മുജാഹിദ് ജിന്നിനോട് തേടൽ അനുവദനീയവും പുണ്യകരവും എന്ന നിലയിൽ അതാണെങ്കിൽ അവനെ തുറന്നു പറയാലോ. ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കല് പുണ്യാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലൊന്നും പറയാലോ. സത്യപ്രസ്ഥാനത്തെ വളർത്തേണ്ടത് നുണ പറഞ്ഞിട്ടാണോ? ആണോ പ്രിയപ്പെട്ടവരെ? എനി നോക്ക്, ഇതേ തെറ്റിദ്ധാരണ. ഏറ്റവും രസം അറിയതില്ലേ, മടപൂരികൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് 10 കൊല്ലം കൊണ്ട് അവരൊരു സ്ഥാനത്തെത്തി. കാന്തപുരത്തിനെ കൊണ്ടുവരെ അവരിത് പറയിപ്പിച്ച് കളഞ്ഞ്. ജിന്നിനോട് തേടുന്ന പോലെ മുജാഹിദിലുണ്ട്, മൊയ്തീൻ ശൈഖിനോട് തേടിയാലേ കുഴപ്പമുള്ളൂ എന്ന് അവര് പറയുന്നത്.
വേറെ കൂട്ടുകാർ ജിന്നുണ്ട്. മനുഷ്യരെ വിളിച്ചാൽ ചെറുക്ക്, ജിന്നിനെ വിളിച്ചാൽ ചെറുക്കില്ല. ഇതെന്ത് വിചിത്രമാണ്! അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കുന്നവർ ജിന്നാണെങ്കിൽ അത് ശിർക്കല്ല എന്നും മനുഷ്യനാണെങ്കിൽ ശിർക്കാണെന്നും ഇതെവിടുന്ന് വന്നു? എവിടെയാണ് ഈ വ്യത്യാസം? അവർ പറയേണ്ടതാണ്. സാധു, ഏത് സാധു? സാധു പീടിയല്ല സാധു. ഈ സാധു ഇപ്പൊ മനസ്സിലാക്കി എന്നറിയോ? മൊയ്തീശയും മമ്പ്രന്തങ്ങളും ഒക്കെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. മലക്കിനോടും ജിന്നിനോടും പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മുത്തറിനെ തേടാമെന്ന് നമ്മൾ പറയുന്നു. കാരണം എന്താ? മടപൂരികളുടെ കള്ളപ്രചരണം ഇങ്ങനെ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോ മൂപ്പരും അങ്ങനെ വിശ്വസിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അലി മദനിയെ പിന്തുടരാൻ കാന്തപുരം എങ്ങനെയുണ്ട്? കാന്തപുരത്തെ പിന്തുടരുന്ന ആരാണെന്നും കൂടി കണ്ടോളി. അതാ നമുക്ക് ഏറെ വിഷമമായി പോയത്. അലിയെയും കാന്തപുരത്തെയും പിന്തുടർന്നുകൊണ്ട് മറ്റൊരു നേതാവ് ഇതേ കാര്യം പറഞ്ഞു കളയാ, ഇതേ കാര്യം പറഞ്ഞു കളയാ. നിങ്ങൾ നോക്കേ, നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവസാനിപ്പിക്കണം. ആളെ പേരും സ്ഥാനവും ഒന്നും ഞാൻ പറയുന്നില്ല. അലി പറയുന്നു അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് മുജാഹിദുകളിൽ ഒരു ഭാഗം പറയുന്നു. കാന്തപുരം പറയുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ മുജാഹിദുകളിലുണ്ട്. ഇപ്പൊ പറഞ്ഞാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. ഒന്നാമത്തെ നുണയല്ലേ കൂട്ടരെ അത്. രണ്ടാമത്തത് ചർച്ച അവസാനിപ്പിക്കണം. രണ്ടാമത്തെ നുണ. മൂന്നാമത്തത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ചർച്ച നടന്നു എന്ന് പറയുന്ന അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ രണ്ടാമത്തെ നുണ, ചർച്ച അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ മൂന്നാമത്തെ നുണ. കാരണം എന്താ? ഒരു ചർച്ച നടന്നാലല്ലേ അവസാനിപ്പിക്കല്. ഒരു ചർച്ച നടന്നാലല്ലേ അവസാനിപ്പിക്കല്. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇരുവേറ്റിൽ എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, തമ്മിൽ ഭിന്നിച്ചു പോയ മുജാഹിദുകളെ, ഈ നുണ കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കൂ. അല്ലാഹു അദ്ദേഹത്തിന് പൊറിച്ചു കൊടുക്കട്ടെ, എന്തേ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയത്? ഒന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു എന്ന് ഒരു സാധാരണക്കാരനല്ല പറയുന്നത്, സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവനല്ല പറയുന്നത്, മുജാഹിദുകളെ പറ്റി അറിയാത്തവനല്ല പറയുന്നത്, ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്ന കപ്പിത്താന്റെ മാവിൽ നിന്ന് കേട്ട വാക്ക്. ഒരു ചർച്ച നടന്നു. എന്റെ ചോദ്യം, ആര് തമ്മിലാ ചർച്ച നടന്നത്? ഒന്ന്, എവിടെ വെച്ചാ ചർച്ച നടന്നത്? രണ്ട്, എവിടെ ഏത് ഡേറ്റിനായിരുന്നു? മൂന്ന്, ആ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തു? നാല്, അതിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ പേര്, അവരുടെ ലീഡർ ആര്? ഇതിന് മറുപടി പറയണം, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. നിങ്ങൾ വരുന്നുണ്ടല്ലോ, നിങ്ങൾ വരൂ. ആളുകൾ ഇന്നും നാളെയുമായി കേൾക്കട്ടെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ മുജാഹിദുകൾ വിഭാഗം പറഞ്ഞു. ഈ ചർച്ച അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് സീഡിട്ടവരിലെ ജമ്മിയത്തുലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ബാനറിൽ നിന്നുകൊണ്ട് ഒരു മഹാനായ വ്യക്തിത്വം ഇത് പറയുന്നു. ഇത് നുണയല്ലേ? കുലിൽ ഹഖ് വയും കാന മുറ, കൈപ്പാണെങ്കിലും നിങ്ങൾ സത്യം പറയണമെന്ന് പഠിപ്പിച്ച പ്രവാചക ചക്രവർത്തി, അതല്ലേ ഇസ്ലാം? അതല്ലേ ഇസ്ലാം? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? സമുന്നതനായ ഒരു നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? കെ പി മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിന് മുമ്പിൽ ഏതേത് ചർച്ച വന്നാലും നീതിയല്ലാതെ ഒരു വാക്ക്, വഖൂലു ഖൗലൻ സദീദ, സത്യവിശ്വാസികളെ നേരെ ചൊവ്വയുള്ള വാക്ക് പറയണം. ആളുകളെ ചതിച്ചും വഞ്ചിച്ചും തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയും തകർത്തു, എന്തോ ഒരു ലക്ഷ്യം വെച്ചായിരിക്കാം അന്ന് ഈ സംസാരം. ഇതൊരു കൊല്ലത്തിന് മുമ്പാണ്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു വർഷത്തിന് മുമ്പാണ് ഇത് പറയുന്നത്. ഇപ്പൊ രണ്ടു മൂന്ന് മാസം കൊടുമ്പിരി കൊണ്ടപ്പോഴല്ല, ഒരു കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. അലി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങളും കൂടി പറ, എന്നാലേ നമുക്ക് ഒന്നാകാൻ കഴിയൂ എന്നവർ പറഞ്ഞുവോ?
അത് സ്വീകരിച്ചു. ഫലത്തിലല്ലേ ഉണ്ടായത്? അലി പറയുന്നു, കാന്തപുരം പറയുന്നു, അത് തന്നെ. ഏതൊരു സമൂഹത്തെ കുറിച്ചാണോ കാന്തപുരം പറയുന്നത്, ഏതൊരു സമൂഹത്തെ കുറിച്ചാണോ അലി പറയുന്നത്, കവലകളിൽ, നാൽക്കവലകളിൽ, ദർഗകളിൽ, പരിസരങ്ങളിൽ തൗഹീദ് പറയുന്ന ഇസ്ലാമിക പ്രബോധകരെയും അവരിൽ നിന്ന് തൗഹീദ് കേട്ടു വളർന്ന മുജാഹിദുകളെയും ഒരിഞ്ച് ശിർക്കിന്റെ അംശം ചെയ്യാത്ത മുവഹിദുകൾക്ക് നേരെ ശത്രുക്കൾ ആരോപിച്ച ആരോപണം ശരിവെച്ചിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് തെളിയിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പേരെന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. തീർന്നില്ല. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്ക് വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു ഭാവം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ എഴുതില്ല. നിങ്ങൾ സഹോദരങ്ങളെ, ഇത് രണ്ട് സ്ഥലത്ത് പറഞ്ഞ അല്ലത്, ഒരേ വേദിയിൽ ഒരേ പ്രസംഗത്തിന്റെ രണ്ട് ഘട്ടത്ത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതല്ല, അല്ല എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന്? കുൽ ഇന്നമാദു റബ്ബി വലാ ഉശ്രിക ബിഹി അഹദ എന്ന് പഠിപ്പിച്ച വക്കാൽ റബ്ബുക്കും ദൂനി അസ്തജിബ് ലക്കും മിന്നല്ലദീന യസ്തക്ബിറൂന ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ എന്ന് പഠിപ്പിച്ച അതേ വൈദാ സാല കൈബാദി അന്നി ഫൈനി ഖരീബുൻ ഉജീബു ദാവത്ത ദൈദാ ദാനി ഫല്യസ്തജീബു ലി വൽയൂമിനു ബി ലഅല്ലഹും യർശദു എന്ന് ലോകത്തെ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം 40-ാം അധ്യായത്തിൽ 60-ാമത്തെ വചനം 72-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം അതുപോലെ 46-ാം അധ്യായത്തിലെ 4, 5, 6 വചനങ്ങൾ ലോകത്ത് പടച്ചവനോടല്ലാതെ അതിനുവേണ്ടി ജീവിച്ച് രക്തസാക്ഷിയായ പലരാൽ നയിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ശത്രുക്കളല്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഇനി ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ചേകന്നൂർ പിരിഞ്ഞുപോയി. ചേകന്നൂരിനെ മുശ്രിഖ് എന്ന് മുജാഹിദുകൾ വിളിച്ചില്ല. കെ സി എത്തുന്ന പോലെ പിരിഞ്ഞുപോയി. അദ്ദേഹം നമ്മളെ മുശ്രിഖ് എന്ന് വിളിച്ചു, നമ്മൾ അദ്ദേഹത്തെ വിളിച്ചില്ല. കെ സി ഇബാദത്ത് സമഗ്രപഠനം എന്ന കിതാബിലൂടെ നമ്മളെ മുശ്രിഖാക്കി, പക്ഷെ നമ്മൾ അദ്ദേഹത്തെ മുശ്രിഖാക്കിയില്ല. ആലോചിക്കണം, ആലോചിക്കണം. അതുപോലെ സി എൻ അഹമ്മദ് മൗലവി മുജാഹിദുകളുടെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ മുജാഹിദുകൾ തമ്മിൽ തമ്മിൽ ശിർക്കാരോപണം ഇത് ചരിത്രത്തിലുണ്ടോ? പോകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മൻഹജു സലഫ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കിടയിൽ യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസ് 1200 വർഷം ചർച്ച ചെയ്തിട്ട് അതായത് ഏതെങ്കിലും ഒരു മോഹിദിനെ, ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതനെ നിങ്ങൾ ശിർക്കിന്റെ പ്രചാരകനാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട സലഫി ഗ്രൂപ്പിലെ മറ്റൊരു പണ്ഡിതൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, 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 ഇല്ല. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കണം. ഇനി മുജാഹിദുകളോട് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഭൗതികമായി രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ച് ഒരു മഖ്ലൂഖിനോടും തേടരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട വിഭാഗം. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ വിചാരിച്ചോ അത് ഒരു കൊല്ലത്തിന് മുമ്പ് പറ്റിയ ഒരു തെറ്റാണ്? അല്ല, ഈ അടുത്ത് തലശ്ശേരിയിൽ വന്ന് വൈകാരികമായി ആ മഹാനുഭാവൻ വീണ്ടും പറയണം, നിങ്ങൾ കേട്ടോളൂ. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്ന എന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ച
ശരിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്കാ വാദമില്ല. ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നെടുവച്ച മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? സഹോദരങ്ങളെ, ജിന്നിനോട് തേടാമെന്ന വിശ്വാസം എനിക്കില്ല എന്ന് പറയാൻ 4 മണിക്കൂർ വേണോ? നുണയല്ലേ അത്? ജിന്നിനോട് തേടുന്ന ആളാണ് സക്കരിയാ സ്വലാഹി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു നേതാവിന് എങ്ങനെ കഴിയും? മാത്രമല്ല, വിചരമായ മരുഭൂമിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ 20:62 പറഞ്ഞതാണ്, പ്രതിസന്ധി ഘട്ടത്തിൽ പടച്ചവനല്ലാതെ മറ്റൊരാൾക്ക് സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ ആ പടച്ചവനോടല്ലാതെ ജിന്നിനോട് സഹായം തേടാമെന്ന് ചർച്ച ചെയ്യുന്നു എന്ന് ആര്? എവിടെ? ഒരു ക്ലിപ്പിംഗ് ഇന്ന് വരെ, ഒരു തുണ്ട് രേഖ ഇന്ന് വരെ. നുണയല്ലേ നിങ്ങൾ പറയൂ. ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്ക്. സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യം പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ സത്യത്തിന് വേണ്ടി ജീവിച്ചാൽ മാത്രം പോരാ, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം. ഞങ്ങൾ അതിലൊന്നുമില്ല എന്നല്ല, സത്യം പറയുന്നവരോടൊപ്പം. ഇതാണ് അല്ലാന്റെ കൽപ്പന. 9:119. ഇനി പറയൂ, അസത്യം പറയുന്നവരോടൊപ്പമാണോ ഞാനും നിങ്ങളും നിൽക്കേണ്ടത്? അല്ല, അവരെ തിരുത്തി അവരും നമ്മളും ഒന്നിച്ചാണോ മുന്നോട്ട് പോകേണ്ടത്? വലം യുസിറു അലാ മഫാലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളല്ല. ഇതെല്ലാം അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ചൊരിക്കലൊരു ചർച്ചയിൽ, പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നുണ്ട് എന്നുറച്ചു. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം, തീർന്നില്ല. എത്രത്തോളം എത്തിയിരിക്കുന്നു? പള്ളി മിമ്പറുകളിൽ, കണ്ണൂരിലെ പള്ളി മിമ്പറുകളിൽ SLRC ഡയറക്ടറുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു അല്ലാത്തവരോട് മരുഭൂമിയിൽ വെച്ച് ദുആ ഇറക്കാം എന്ന് ചില ആളുകൾ പറയുന്നു. ആരോപകരോട് ഒരൊറ്റ കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു എന്ന ഖുർആനിക വചനം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ അതേ ലാ തജ്സി നഫ്സും മിൻ നഫ്സിൻ ശൈആ വലാ യുഖബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യൻസറൂൻ വലാ നദ്ദഖു ഖുർആൻ വീണ്ടും പറയാണ്, വലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽഅംറു യൗമൈദിൻ ലില്ലാ എന്ന ഖുർആനിന്റെ വചനം ഓർക്കണം. ഒരാൾ കൂട്ടിനില്ലാത്ത, ഒരാളും സപ്പോർട്ട് ഇല്ലാത്ത, അതേ ബാപ്പയും ഉമ്മയും ഇല്ലാത്ത, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനി. യഥാക്രമം 2:281 വചനം, 2:38 വചനം, 2:48 വചനം. അതുപോലെ ഖുർആനിലെ 82:39 വചനം, ഖുർആനിലെ 80:34-40 വരെയുള്ള വചനം, ബാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, പട്ടാളമില്ലാത്ത, കോടതിയില്ലാത്ത ആ മഹ്ശറയിൽ മുവഹ്ഹിദുകൾ മരുഭൂമിയിൽ വെച്ച് ജിന്നിനോട് ദുആ ഇറക്കാം എന്ന് പറയുന്നവരുണ്ടെന്ന് പരിശുദ്ധമായ പള്ളി മിമ്പറിൽ വെള്ളിയാഴ്ച തഖ്‌വ ഉൾക്കൊണ്ട് ജീവിക്കണേ എന്ന് പറയുന്നിടത്ത് SLRC നേതാവ് പറയുന്ന ക്രൂരമായ നുണ അദ്ദേഹത്തിനാണെന്ന് സംഘടനയിൽ വലിയ സ്ഥാനം. QHLS ഡയറക്ടർമാർക്ക് സ്ഥാനമില്ല. സ്ലൈ പ്രസ്ഥാനത്തിന് ബദലായി ഒന്നുണ്ടാക്കിയ സുജായിന് സ്ഥാനം. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശ്നം ഒന്ന് കേട്ടോളൂ. ലോകത്ത് ഇനി ആരോടും സഹായം ആരെങ്കിലും അല്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ജൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാക്കണ്ട മരുഭൂമിയിൽ സഹായിക്കണേ. അല്ല കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അല്ല കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജില്ലിനോട് കേൾക്കാൻ ഈ ആക്കാനാവുമോ? ഈ ആക്കാരെ നാളെ വരെ നെഞ്ചിൽ കൈവച്ച് പറയണം.
അല്ലാഹുവിന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനോ. സെൽഫി മനോജിനെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണാക്കുന്ന നീയത്തേച്ച മൂപ്പർക്കും കിട്ടിയ ആളെ, എന്തിനും കിട്ടുവാളെ. ഇനി ഇവിടെ ആലോചിക്ക്, മരുഭൂമിയിലെത്തിയാൽ പടച്ചോൻ കൊയങ്ങിയോ? പടച്ചോന് കഴിവില്ലേ? മരുഭൂമി പടച്ചോൻ ഇല്ലേ? ആരോടായത്? ആരോടായത്? അവിടുന്ന് ധ്വേരക്കാം എന്ന് ആര് പറഞ്ഞു? കേവി ആര് പറഞ്ഞു? നിങ്ങൾ എന്താ അല്ലാനെ പഠിക്കാത്ത? നിങ്ങൾ എടുക്കുന്ന ഖുർആനിൽ ഒരു പരലോകമുണ്ട്, നിങ്ങൾ എടുക്കുന്ന ഹദീസിലൊരു പരലോകമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ മിമ്പറിൽ വെച്ച് നിങ്ങൾ മാപ്പ് പറയണം. ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ താടി പഠിച്ച മുജാഹിദിനെ കൊണ്ടുവരാം, നരിയാടിയുടെ തായ തുണി ഉടുത്തവനെ കൊണ്ടുവരാം, സി ഡി ഇട്ടവരിലെ നിഗമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം കേട്ടിട്ട്. പക്ഷേ ജിന്നിനോട് തേടുന്ന ഒരു മനുഷ്യരെ ഹാജരാക്കാൻ ലോകത്തു നിലനിന്ന് ശബ്ദിക്കുന്ന മടഭൂരികളെ, നിങ്ങളോടൊപ്പം ചേർന്ന പാവപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകളില്ലേ? നിങ്ങൾ കൊണ്ടുവരൂ ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ഇനി നമ്മൾ ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ചോദ്യം? അല്ലയ്യായിട്ട് തീരെ അടുക്കാത്തവനാണ് പറയാ. ഇങ്ങനെ ഇപ്പൊ ചില ആളുകൾ വന്നിരിക്കുന്നു, ആ ആളില് ഒരാൾ ആരറിയോ? കെ ഉമർ മൗലവി സാഹിബ്. രണ്ടാമത്തെ ആളാരെയോ? നമ്മുടെ കെ എൻ എമ്മിന്റെ മുൻ ട്രഷറർ പാലക്കാട് ഇമാം മദനി, കെ പി മുഹമ്മദ് മൗലവി, ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് മദനി, അബ്ദുൽ ജബ്ബാർ മൗലവി, സക്കരിയ സുലൈ. കേരളത്തിൽ ലോകത്തിലോ അബ്ദുല്ലാഹി ബിൻ മുബാറക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം ഷൗഖാനി, ഇമാം നവവി, ശൈഖ് ബിൻ ബാസ്, അല്ലമ നാസിറുദ്ദീൻ അൽബാനി, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് റബ്ബുമായി അടുക്കാത്തവർ. ഈ ഹദീസിന്റെ പേരിൽ ഇപ്പൊ ഇവിടുന്ന് ഒരു ദുർബല ഹദീസ് കൊണ്ടിരുന്നു. ഇപ്പമല്ല കേവി, കേവി നിങ്ങൾ പഠിച്ചില്ല, സലഫില്ല, തത്വസ്സുൽ നിങ്ങൾ വായിച്ചില്ല, സലഫി ഗ്രന്ഥങ്ങൾ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ടില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ സമയം ആളുകളെ ചിരിപ്പിക്കാനുള്ള വൈഭവത്തിന്റെ പിന്നാലെ പോയി, അതുകൊണ്ട് മൻഹജു സലഫ് അറിയാതെ പോയി, ഗ്രന്ഥം അറിയാതെ പോയി. 52 ഗ്രന്ഥങ്ങൾ സലഫി ലോകത്ത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വായിക്കാൻ, ഒന്ന് കേൾക്കാൻ, ഒന്ന് കാണാൻ ലോകം വൈജ്ഞാനികമായി സ്ഫോടനാത്മകമായ വിപ്ലവം കൈവരിച്ചു എന്ന തിരിച്ചറിവ് പണ്ഡിതന്മാരെ നിങ്ങൾക്കുണ്ടാവണം. സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ. എന്ത് സലഫി എത്രയാ? അഞ്ഞനമെന്നത് ഞാനറിയും. മഞ്ഞൾ പോലെ വെളുത്തിട്ട് മുതലക്കുളം മൈതാനി പറഞ്ഞാല് അവിടെ എന്തില്ല? മുതലയില്ല, കുളവില്ല, മൈതാനം. സെൽഫി ലേണിംഗ് റിസർച്ച് സെന്റർ. ആ ലേണിംഗും സെൽഫിയും വിട്ടാൽ പിന്നെ സെന്ററാ. എന്തിന്റെ സെന്റർ? പറഞ്ഞു സെന്റർ എസ് എൽ ആർ സി ഉണ്ടല്ലോ, ആ എസ് എൽ ആർ സി സെൽഫി ലേണിംഗ് റിസർച്ച് സെന്റർ, അതാണ്. നിങ്ങൾ ആലോചിക്കണം ഇവരൊക്കെ എവിടെ എത്തി. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ ഗൗരവമായി അറിയണം. ഇരുവേറ്റിയിലെ മുജാഹിദ് സഹോദരങ്ങളെ, യാ ഇബാദല്ലാഹുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നല്ലോ ജമിയത്തുൽ ഉലമയിൽ, എല്ലാരും അംഗീകരിക്കല്ലേ? ആ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ട ഫൈസൽ മുസ്ലിയാരെയും ഹനീഫ് കായക്കൊടിയെയും ഈ വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ ജമിയത്തുൽ ഉത്തരവായിത്തപ്പെട്ടു. അതാണിത്, അവരവതരിപ്പിച്ച പ്രബന്ധാട്ടു. ആർക്കാ തെറ്റുപറ്റി? ആരാ സത്യത്തിനെതിരായി ഇപ്പൊ പറയണ്? ആരാ യഥാർത്ഥ സത്യം പറഞ്ഞ്? ഇത് ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രബന്ധ ഇത്. ഈ കയ്യിലുള്ള എന്തേ അതിലുള്ളത്? ഫൈസൽ മുസ്ലിയാരും ഹനീഫ് കായക്കുടി സാഹിബും അവതരിപ്പിച്ച പ്രബന്ധം. ആ പേര് ഇവിടെ ഇപ്പോൾ പറയേണ്ടതുണ്ട്, അതുകൊണ്ടാ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 26/12/2011 നടന്ന കേരള ജമിയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം, കേൾക്കണം കേൾക്കണം കേൾക്കണം, യുവാക്കളെ മരിച്ചു പോണം, പഠിച്ചവനെ കണ്ടുമുട്ടണം, ഹക്കിലല്ലാതെ ബാത്തിലായി മരിക്കരുത്.
നടന്ന കേരള ജംഇയത്തുൽ ഉലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായം തട്ടുമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ആര്? ഫൈസൽ മുസ്ലിയാരും ഹനീഫ് കായക്കുടി. ഇനി കേട്ടോളൂ എന്തൊക്കെയുള്ളത്. അടുക്കട്ടോളി, ഇത് നുണവറിയല്ല. രണ്ടാളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. രണ്ടാളും ആ വിഷയത്തിൽ എന്ത് പറയുന്നു പഠിക്ക്. കേട്ടോളൂ ഒരു ഭാഗം, കേട്ടോളൂ ഒരു ഭാഗം. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസീലത്തുല ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാതരം സഹായം തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. എന്താ പറഞ്ഞത്? മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാതരം സഹായം തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. അതുപോലെ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കുന്നുമല്ല, മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. തീർന്നില്ല. കേട്ടോളൂ ഇതിന്റെ അവസാന ഭാഗം കേട്ടോളൂ. ഇതില് ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. പേജ് നമ്പർ 16. യാ ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടത്. സൂക്ഷ്മ പഠനത്തിന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹദീസുൽ ളഈഫ നമ്പർ 615 വായിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും സുഹൃത്തുക്കളെ എന്തിന്റെ പേരിലാ നമ്മള് അനൈക്യത്തിലെത്തിയത്? എന്തിന്റെ പേരിലാ നാം ഭിന്നിച്ചത്? ഏതൊരു ദുർബല ഹദീസിന്റെ പേരിലാണോ നാം ഭിന്നിച്ചത്? ജമിയത്തുലമയുടെ ദൗറയിൽ രണ്ട് ഉന്നത യുവ പ്രബോധകർ പണ്ഡിതന്മാർ സമർപ്പിച്ച വാക്കുകളിൽ എന്റെ വകയായൊന്നില്ല നാഥ, ഒരു ദുർവ്യാഖ്യാനം ഇതിലില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പറ എന്തായിരുന്നു പണ്ഡിതന്മാർ സമർപ്പിച്ച ന്യായം? വിശദീകരിക്കാൻ നാളെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ബൈലക്സ് കേട്ട് ഇപ്പൊ ക്ലിപ്പിംഗ് ആക്കുന്നുണ്ടല്ലോ മഹാ ക്ലിപ്പിംഗിന്റെ നായകന്മാർ, ക്ലിപ്പിംഗ് എന്ന പ്രതിഭാസം കേരളക്കരയിൽ കൊണ്ടുവന്നവർ എന്ന് പറയുന്നവർ. ഈ പ്രബന്ധത്തിലെ വാചകങ്ങൾ നിങ്ങൾ ഓർത്തോ. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക്. എന്താ ചോദ്യം? ഹദീസ് സഹിയാണെന്ന ചർച്ച ബാത്തിലല്ലേ? എന്തിനാ? പണ്ഡിതന്മാരുടെ ധർമ്മം എന്ത്? നായക്ക് 40 വട്ടം ഓരോരുത്തന്റെ ഇഷ്ടത്തിനൊത്ത് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒന്നല്ല പണ്ഡിത ധർമ്മം. അൽ ഉലമാ വർസത്തുൽ അംബിയാ. ഖുൽ, അല്ല പറഞ്ഞുവല്ലോ, അല്ല പറഞ്ഞുവല്ലോ. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാവുകയില്ല. 39-ാം അധ്യായം 10-ാമത്തെ വചനം. ഫസാലൂ അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, എന്തു വലക്കം വരെ അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന് ജംഇയത്തുൽ ഉലമയുടെ നേതാവേ അങ്ങൊന്ന് ചോദിച്ചുവല്ലോ ഈ സന്ദർഭത്തിൽ അല്ലേ? നിങ്ങൾ ആലോചിക്കൂ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, ഖുർആനിലെ 17-ാം അധ്യായം 36. അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകല്ലേ? എന്താ അറിവ്? കേട്ടോ, യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയിൽ ഹാളിറായി അവയെ ഹാളിറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധവുമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കിയുണ്ടായി. ആ ഭാഗം നിങ്ങൾ നോക്കണം എന്ന് സഹോദരങ്ങളെ എനി പറയൂ. ഇത് അവതരിപ്പിച്ചതിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി ഒരു ചോദ്യം വിശദീകരിക്കണില്ല. ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് ഇയാക്കനായ ബുദ്ധു അറിയില്ലേ, അനുവദിക്കില്ല പടച്ചോ നിങ്ങളെ. അല്ല, ഞങ്ങൾക്ക് തന്ന തെളിവത്രേ, ഞങ്ങൾ പലതും 10% പുറത്തെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ, നിങ്ങൾ പശ്ചാത്തപിക്കാതെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്റെ ദീനിനു വേണ്ടി വിടില്ല നിങ്ങളെ. ദാർശനിക തലത്തിൽ
ദാർശനിക തലത്തിൽ നിങ്ങളെ വിട്ടില്ല ഞങ്ങൾ. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇനി നമുക്ക് സെൽസബിയിലേക്ക് വരാം. ഉമ്മറുവനവിയുടെ സെൽസബി ഇവിടെ തൊട്ടടുത്ത സ്ഥലല്ലേ മഞ്ചേരി, അതിന്റെ തൊട്ടടുത്ത സ്ഥലല്ലേ എടവണ്ണ. ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച ഉമർ മൗലവിയുടെ തൗഹീദിലാണ് ഞങ്ങൾ എന്നല്ലേ. ആ ഉമർ മൗലവി പങ്ങളെ കൂടെ ഉണ്ടോ? ഉണ്ടോ? ഉമർ മൗലവി ഞങ്ങളോടൊപ്പമാണ്. തൗഹീദ് മനസ്സിലായില്ല നിങ്ങൾക്ക്, ശിർക്കും മനസ്സിലായില്ല നിങ്ങൾക്ക്. എന്താണ് ശിർക്കാവുക? കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ ഒരു സിട്ടിക്ക് നൽകപ്പെട്ട കഴിവുകളിൽ ഒരാൾ ചോദിച്ചാൽ തന്നെ അതെന്താകും എന്താകില്ല എന്ന് പണ്ഡിത ലോകത്തെ ചർച്ച അവന്റെ മനസ്സിലാക്കിയത് അനുസരിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ചർച്ചകളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി കേട്ടോ, സെൽസബിയിൽ ഈ സെൽസബിയിലെ ചില കാര്യങ്ങളുണ്ട്, അത് ഗൗരവമായ വായനക്ക് വരേണ്ടതാണ്. ബിസ്മില്ലാ. സെൽസബിയിൽ പത്രാധിപർക്ക് എൻ വി അബ്ദുസലാം മൗലവി അരീക്കോട് എഴുതുന്നതാണ്. കേട്ടോളി, സെൽസബിയിലിന് രണ്ടാം ലക്കം വായിച്ചു, വളരെ സന്തോഷിക്കുന്നു. ഡോക്ടർ എൻ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹവുമായിട്ടുണ്ട്. ഏത് ലേഖനോ? ഏത് ലേഖനോ? എൻ വി അബ്ദുസലാം മൗലവി ആരാ? ആരാ നവമട അബ്ദുസലാം മൗലവി? നവയാഥാസ്ഥികനാണോ? അന്ധവിശ്വാസിയാണോ? പിറകോട്ട് വലിക്കുന്നാണോ? ഏത് ലേഖനത്തെ കുറിച്ചാ ഈ പറഞ്ഞത്? ഏത് ലേഖനത്തെ കുറിച്ചാ മടപൂരികളെ? ഏത് ലേഖനത്തെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹവുമായിട്ടുണ്ട്. എൻ വി അബ്ദുസലാം മൗലവി, ഏത് ലേഖനം? പിശാചിനെ കുറിച്ചുള്ള മുഖ്യ ശത്രു എന്ന നമ്മുടെ കൈകളിലെ ബുക്കില്ലേ, ആ പുസ്തകത്തിന്റെ ലേഖന പരമ്പര സെൽസബിയിൽ എഴുതിയതിനെ കുറിച്ച് പഴഞ്ചനെന്നല്ല, പഴഞ്ചനെന്നല്ല, സന്ദർഭോചിതമായി പഠനാർഹമായി ഇൽമുണ്ടായിരുന്നു എൻ വി അബ്ദുസലാം മൗലവിക്ക്. ഇൽമിന്റെ അഭാവമാണ് ലോകത്തിന്റെ ദുരന്തം. ഇൽമുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയാണ് ലോകത്തിന്. ഇൽമുള്ളവരെ തിരിച്ചറിയാത്തതാണ് പ്രശ്നം. ഇൽമുള്ളവരെ തിരിച്ചറിയാനും ഒരു ഇൽമു വേണം കേട്ടോ. ഇൽമുള്ളവരെ തിരിച്ചറിയാനും ഒരു ഇൽമു വേണം. എനിക്ക് കേട്ടോളൂ,